ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് റോബിൻ ബസ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ, നമ്മൾ റോബിൻ ബസ് രണ്ടാം പ്രാവശ്യവും കസ്റ്റഡി പിടിച്ചിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാം പിടിച്ചിട്ടുള്ളത്, തമിഴ്നാട്ടിലത്തെ ഗവൺമെൻറ്റുകാരാണ് പിടിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു എന്നതാണ്, തമിഴ്നാട്ടിൽ നിന്നാണ് ഈ റോബിൻ ബസ്സിനെ പിടിച്ചിട്ടുള്ളത്. അവിടുത്തെ MVD ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് പിടിച്ചിട്ടുള്ളത്. ഈ ബസ് നിലത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ റോബിൻ ബസ്സിൻ്റെ മുതലാളിയായിട്ടുള്ള ആ വ്യക്തി പറഞ്ഞതാണ്, ഇത് എന്തായാലും ഒരു ഷെയിം കേട് തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത്. ഈ ബസ്സിനെ ഓടാൻ വിട്ടൂടെ എന്നുള്ളതാണ് എനിക്ക് കേൾക്കാനുള്ളത്. പിന്നെ ആരാധകരും മറ്റുള്ള ജനങ്ങളും എല്ലാവരും ഈ റോബിൻ ബസ്സിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ MLA ആയിട്ടുള്ള ഗണേഷ് കുമാർ സാർ പറയുന്നത് ഈ ബസ്സിനെ ഓടാൻ വിട്ടൂടെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതും കോടതി നിയമങ്ങൾ പറയുന്നത് മാതിരി ഓടാൻ വിട്ടൂടെ എന്നുള്ളതാണ് സാറ് പറയുന്നത്. കോടതി പറഞ്ഞാൽ അതിനെ പ്രതികൂലിക്കാൻ നമ്മളെ കൊണ്ട് ആകില്ല എന്നുള്ളതും ഈ ഗണേഷ് കുമാർ സാർ പറയുന്നുണ്ട്. ഗൈസ്, ഇത് MVD ഇവിടുത്തെ ഗവൺമെൻറ്റും ഷെയിമാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിന് പിന്തുണയുമായി ആരാധകരും മറ്റുള്ള ജനങ്ങളും എല്ലാവരും ഉണ്ട്. ഗൈസ്, ഈ ബസ് എന്തായാലും ഓടും എന്നുള്ള പ്രതീക്ഷയിൽ. ഓക്കെ, ബൈ ബൈ ഗൈസ്.